أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَنَبْلُوَنَّكُمْ بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين بشد رمضان بشاسي كرترابان ويندي الله ഒരു പണിപ്പൊര കൂടിയാണ് പരീക്ഷണങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഓരോ വിശ്വാസിയും തൻ്റെ സുഹൃതമായ കർമ്മങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് വ്രതമാസം വിശപ്പിനാൽ ലോകം നിരകുന്ന കാഴ്ച ദാരിദ്ര്യത്തിൻ്റെ വെറുതെയിൽ പരീക്ഷണങ്ങളുടെ അഗാധ ഗർത്തത്തിലേക്ക് ജീവിത പ്രതിസന്ധിയിലേക്ക് അനേകം ജനങ്ങളെ രാജ്യങ്ങളെ കുടുംബങ്ങളെ ജനങ്ങളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ദാരുണമായ സാഹചര്യം ഈ സാഹചര്യത്തെ എല്ലാം അതിജീവിക്കാൻ വിശ്വാസി കരുത്താർജിക്കണമെന്ന് വിശുദ്ധ ഖുർഹാൻ പാഠം നൽകുന്നു പല പരീക്ഷണങ്ങൾ കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർഹാൻ ബോധ്യപ്പെടുത്തുന്നു നമുക്കറിയാം പരീക്ഷണങ്ങളുടെ പേമാരി നാം അനുഭവിച്ചു കഴിഞ്ഞു കോവിഡിൻ്റെയും കൊറോണയുടെയും കലുഷിതമായ കാലുഷ്യത്തെ നാം അതിജീവിച്ചു ആരോഗ്യപരമായ കാരണങ്ങൾ ഒരുപാട് നാം അനുഭവിച്ചു ലോകം ഭീതിയിലാഴ്ത്ത ആഴ്ത്തപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി ലോകം തന്നെ ജീവിതം തന്നെ നിശ്ചലമായ അവസ്ഥ ആശങ്കയും ആകുലതയും മനുഷ്യൻ്റെ ചിന്തയെയും അവൻ്റെ പ്രവൃത്തിയെയും അഗാധമായി ബാധിച്ച ഒരു ഘട്ടം തലക്കുമീതെ പരീക്ഷണങ്ങളുടെ പ്രകൃതിയുടെ പരീക്ഷണങ്ങളുടെ താണ്ഡവം കാറുമുകിൽ കനത്ത കാറുമുകിൽ നിറഞ്ഞ ഒരു ഘട്ടം പ്രകൃതി ക്ഷോഭങ്ങൾ എത്രമാത്രം ദുരിതം നാം അനുഭവിച്ചു പ്രളയങ്ങളിൽ അതുപോലെ തന്നെ ഭൂകമ്പത്തിൽ ഇങ്ങനെ മനുഷ്യരാശി ഒന്നാകെ ആശങ്കപ്പെടുന്ന ഒരു ഘട്ടം കാലഘട്ടം തുറന്നുകൊണ്ടിരിക്കുമ്പോഴും വിവിധ കാലഘട്ടങ്ങളിലൂടെ നാം ലോകം ഇന്ന് ലോകം പരീക്ഷണങ്ങളുടെ സഹയാത്രികരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെയെല്ലാം നല്ല മനക്കരത്തോടെ എല്ലാം പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടവും ത്രാണിയും വിശ്വാസദാർഢ്യതയും വിശ്വാസികൾ വിശ്വാസികൾ കൈമുതലാക്കണം വിശ്വാസമാണ് അതിന് ഏറ്റവും വലിയ ആയുധം അള്ളാഹു ആകുന്ന പ്രപഞ്ച പരിപാലകനിൽ എല്ലാം സർവി സമർപ്പിച്ചിട്ട് ക്ഷമയുടെയും സഹനത്തിൻ്റെയും അതുപോലെ തന്നെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ പ്രാർത്ഥനയുടെ പരുതീസയിലൂടെ യാത്ര ചെയ്ത് പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം ക്ഷമയാണ് ഏറ്റവും വലിയ അതിനു പറ്റിയ ഒരു ഉപാധി വിശുദ്ധ ഹറമിൽ തവാഫ് ചെയ്തു മക്കയുടെ മുറ്റത്ത് വെച്ച് വിശുദ്ധ ഹറമിൻ്റെ പരിസരത്ത് വെച്ച് പ്രസിദ്ധനായ സൂഫി അബു ഹസൻ ഒരു സ്ത്രീയെ കാണാനിടയായി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് സൗന്ദര്യവതിയായ ഒരു സ്ത്രീ ഇത്രമാത്രം സൗന്ദര്യം യാതൊരുവിധ ആശങ്കയുമില്ലാതെ യാതൊരുവിധ നിരാശയുമില്ലാതെ ഒരു പ്രതിസന്ധിയുമില്ലാതെ വെപ്രാളമില്ലാതെ വിശുദ്ധ കഴ തവാഫ് ചെയ്യുന്ന സുന്ദരിയായ ആ സ്ത്രീയെക്കുറിച്ച് ഹബുഹസൻ ചിന്തിച്ചു ഇവർക്ക് യാതൊരുവിധ ജീവിത പരീക്ഷണങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഇത്രമാത്രം സന്തോഷവതിയായി ആത്മാർത്ഥതയോടെ ഹൃദയ സാന്നിധ്യത്തോടെ ഈ മസ്ജിദിൽ മസ്ജിദുൽ ഹറാം കഴിവ തവാഫ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഒരിക്കലും ഈ സ്ത്രീ ഒരു പരീക്ഷണത്തിനും വിധേയമാക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് കേട്ട ഈ സംസാരം ഈ ആത്മകഥം ശ്രവിക്കാനിടയായ ആ സ്ത്രീ പറഞ്ഞു അല്ലയോ അല്ലയോ പണ്ഡിത താങ്കൾ എങ്ങനെയാണ് ഞാനൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുക താങ്കളുടെ വിചാരം ആ വീക്ഷണം ആ ചിന്താഗതി അത് തെറ്റാണ് ലോകത്തൊരു സ്ത്രീയും അനുഭവിക്കാത്ത വിധം പരീക്ഷണങ്ങളുടെ നിങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നുപോയ ഒരു ജീവിതമാണ് എൻ്റേത് താങ്കൾക്കറിയുമോ ഞാൻ എൻ്റെ മോൻ എൻ്റെ മക്കൾ നഷ്ടപ്പെട്ട മൂന്ന് മക്കളും നാലു മക്കളെയും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ നിങ്ങൾക്കറിയുമോ എൻ്റെ ഭർത്താവ് ഒരിക്കൽ ആടിനെ ഒലഹിയത്ത് ബലി മൃഗത്തെ അറുത്ത് അത് ദാനം ചെയ്തു ആടിനെ അറുത്ത് ദാനം ചെയ്തു അപ്പോൾ എൻ്റെ ചെറിയ കുഞ്ഞ് എൻ്റെ മടിയിൽ കിടന്ന് ഞാൻ അവനെ മുലയൂട്ടുകയായിരുന്നു ഈ ഘട്ടത്തിൽ എൻ്റെ രണ്ട് ആൺകുട്ടികൾ എനിക്ക് ചുറ്റും ഓടി നടക്കുന്നുണ്ടായിരുന്നു അവർ ബാല്യ അവർ ചെറിയ കുട്ടികളായിരുന്നു ആ കുട്ടികൾ ഓടി നടക്കുന്നത് കണ്ട് ഞാൻ രസിച്ചിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ആടിൻ്റെ മാംസം പാകം ചെയ്യാനായി അടുക്കളയിലേക്ക് പോയി ഈ ഘട്ടത്തിൽ എൻ്റെ രണ്ട് കുട്ടികൾ ആൺകുട്ടികൾ പുറത്തേക്ക് പോയി അവർ കളിക്കാൻ ആരംഭിച്ചു ഈ കളി കളിക്കുന്നതിനിടയിൽ മൂത്ത കുട്ടി തൻ്റെ ഇളയ കുട്ടിയോട് സഹോദരനോട് ചോദിച്ചു പറഞ്ഞു തനിക്ക് നമ്മുടെ പിതാവ് എങ്ങനെയാണ് ആടിനെ അറുത്തതെന്ന് നിനക്ക് കാണിച്ചു തരണമോ നിനക്കത് അനുഭവിക്കാൻ അതറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറിയ മോൻ പറഞ്ഞു എനിക്കതിന് ആഗ്രഹമുണ്ട് അങ്ങനെ ആ ചെറിയ കുട്ടിയെ തൻ്റെ അനുജനെ നിലത്ത് കിടത്തി ആടിനെ അറുത്ത പോലെ മൂത്ത കുട്ടി അവൻ്റെ കഴുത്തിൽ കത്തി വെച്ചു മുർച്ചയേറി ആ കത്തി കൊണ്ട് അവൻ്റെ കഴുത്തറുത്തു ഇത് കണ്ട് എപ്രാളപ്പെട്ട മൂത്ത കുട്ടി തൻ്റെ അനുജയൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞ് ഉടനെ വെപ്രാളത്തോടെ ഭയവിഹലനായി ദൂരെയുള്ള മലഞ്ചെരുവിലേക്ക് ഓടിപ്പോയി അവനെ അവിടെ വെച്ച് വിജനമായ മലഞ്ചെരുവിൽ വെച്ച് ഒരു ചെന്നായ കടിച്ചു കൊന്നു ഇതറിഞ്ഞ എൻ്റെ ഭർത്താവ് വളരെ വിഷന്നനായി ദുഃഖാകുലനായി വെപ്രാളപ്പെട്ട് മലഞ്ചെരുവിലേക്ക് ഓടി മോനെ തെരഞ്ഞു നടന്നു പക്ഷേ മോനെ കാണാൻ കഴിഞ്ഞില്ല മോൻ മോനെ എന്നേക്കുമായി നഷ്ടപ്പെട്ട ആ ദുഃഖഭാരത്താൽ അദ്ദേഹം ആ മലഞ്ചെരുവിൽ കഴിച്ചുകൂട്ടുകയും പട്ടിണിയും പൈതാഹവും കൊണ്ട് തിരാശപ്പെട്ട് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് അദ്ദേഹം അവിടെ മരണപ്പെടുകയും ചെയ്തു ഭർത്താവിൻ്റെ തിരിച്ചുവരവ് ആകുലനായ ഞാൻ തിരിച്ച തിരിച്ചുവരവ് കാണാത്തതിനാൽ ഞാൻ എൻ്റെ മോനെ വീട്ടിൽ ഇരുത്തി ഞാൻ ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങി ഇറങ്ങി ഒരു ശുഭാ വാർത്ത എങ്ങനെയെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ തേടി പുറത്തിറങ്ങിയ സംഘട്ടത്തിൽ എൻ്റെ ചെറിയ മോൻ ഇഴഞ്ഞിഴഞ്ഞ് അടുക്കളയിലെ അടുപ്പും കല്ലിലെത്തുകയും ആ അടുപ്പിൽ നിന്നും തീ പടർന്ന് ആ കുഞ്ഞ് വെന്തു മരിക്കുകയും ചെയ്തു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് വെന്തു മരിച്ച ഒരവസ്ഥ ഭയാനകമായ ഒരവസ്ഥ ഒരു മാതാവിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമാത്രം ദുരിതമായ ദുരന്തമായ പറയാൻ വാക്കുകളില്ലാത്ത ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത ഒരവസ്ഥ ഞാൻ ഞാനെതിരേറ്റു ഇതറിഞ്ഞ എൻ്റെ മോൾ വിവാഹം കഴി വിവാഹം കഴിച്ചയച്ച ആ മോൾ ഇതറിഞ്ഞുകൊണ്ട് അവൾ ഹൃദയം പൊട്ടിമരിച്ചു എങ്ങനെ ജീവിതത്തിൽ സർവസമ്പാദ്യവും മക്കളും ഭർത്താവും നഷ്ടപ്പെട്ട ഹതഭാഗിയായ ഒരു സ്ത്രീയാണ് ഞാൻ നിങ്ങൾക്കറിയുമോ പക്ഷേ ഞാൻ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു ഞാൻ ക്ഷമിച്ചു അള്ളാഹു പറഞ്ഞല്ലോ ഇൻ അല്ലാഹുബിരി അള്ളാഹു ക്ഷമാശീലർക്കൊപ്പമാണ് ആ ആപ്തവാക്യം ആ കുർആാനിക വചനസാരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു ഞാൻ എൻ്റെ ആ പരീക്ഷണ ജീവിതത്തെ അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിച്ച് അവനിൽ തവക്കുലാക്കി എല്ലാം വിധി നിശ്ചയപ്രകാരം നടക്കുന്നു അള്ളാഹുവിൻ്റെ കതിർ കലയിൽ നടക്കുന്നു എന്ന് ഹയറായ കാര്യവും ഷറായ കാര്യവും അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിച്ചു ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം ദുഃഖക്കടൽ നീന്തി കടന്ന് എല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ ഈ മസ്ജിദിൽ വന്ന് എൻ്റെ കഥനഭാരം എൻ്റെ ദുഃഖഭാരം എൻ്റെ വ്യസനം ഞാനിവിടെ ഇറക്കി വെക്കാൻ ഈ മസ്ജിദുൽ ഹറാമിൽ കഴബം കഴബയിൽ ഞാൻ എത്തിപ്പെട്ടതെന്ന് താങ്കൾക്കറിയുമോ എന്ന് ആ സൂഫി വര്യനോട് ഈ സ്ത്രീ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അദ്ദേഹം ചിന്താകുലനായത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഘട്ടത്തിലൂടെ കടന്നുപോയത് എങ്ങനെയാണ് ഇത് അതിജീവിച്ചത് എന്ന് വീണ്ടും ആ സൂഫി വര്യൻ ഈ സ്ത്രീയോട് ചോദിച്ചപ്പോൾ എല്ലാം അള്ളാഹുവിൽ പരീക്ഷണങ്ങളെ അള്ളാഹുവിൽ സമർപ്പിക്കുക ക്ഷമ കൊണ്ട് അതിന് പ്രതിരോധം തീർക്കുക ക്ഷമക്ക് വളരെ സൗന്ദര്യമുണ്ട് ക്ഷമയാണ് വിശ്വാസിയുടെ ആയുധം അങ്ങനെ ക്ഷമിച്ചു കൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് അതിജീവിക്കാനുള്ള കരുത്ത് അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് വിശ്വാസിക്ക് നേടിയെടുക്കാൻ കഴിയും വിശുദ്ധ റമദാൻ വിശുദ്ധ റമദാൻ നൽകുന്ന പാഠം വിശ്വാസദാർഢ്യതയുടെ കരുത്താണ് നമുക്കറിയാം ബദർ നടന്ന ഒരു ദിനം കൂടിയാണല്ലോ ധർമ്മസമരം നടന്ന ഒരു മാസം കൂടിയാണല്ലോ വിശുദ്ധ റമദാൻ റമദാൻ പതിനേഴിൻ്റെ ഒരു ദിനത്തിൽ വെള്ളിയാഴ്ചയിലാണ് ധർമ്മവും അധർമ്മവും തമ്മിൽ നന്മയും തിന്മയും തമ്മിൽ ബദർ എണാങ്കണത്തിൽ നേർക്കുനേർ പോരാടിയത് ജാഹൽ ജൽ ഹക്കോ വസക്കൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാനൂക്ക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സത്യം പുലരുകയും തിന്മ കൂമ്പടുകയും കൂമ്പടയുകയും ചെയ്ത ഒരു ഘട്ടം ബദറിൻ്റെ രണാങ്കണത്തിൽ പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടമായിരുന്നു തുച്ഛമായ വിശ്വാസികൾ അനേകം വരുന്ന സായുധധാരികളായ ശത്രുക്കളോട് ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ആ പരീക്ഷണത്തിൽ അള്ളാഹു വിശ്വാസികളെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ഒരു ഘട്ടം പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി തങ്ങൾ ആ ബദർ ബദരണാങ്കണത്തിൽ ഇരുന്ന് ഈ പരീക്ഷണത്തെ അതിജീവിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ തമ്പിൽ കയറിയിരുന്ന് കണ്ണീർ വാർത്ത രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെയും പരിശുദ്ധ റസൂൽ സലല്ലാഹു അലൈഹി തങ്ങളും എല്ലാ പ്രവാചകന്മാരും പരീക്ഷണ ജീവിത പ്രതിസന്ധികളെ നേരിട്ടവരാണ് ജീവിത പരീക്ഷണങ്ങളെ സഹയാത്രികരായി ജീവിത പരീക്ഷണങ്ങളുടെ സഹയാത്രികരായി തീർന്നിട്ടുണ്ട് നമുക്കറിയാം നബി കരീം സലല്ലാഹു അലൈഹി തങ്ങളുടെ ബാല്യം അതൊരു പരീക്ഷണമായിരുന്നു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് വിശുദ്ധ റസൂൽ സലല്ലാഹു അലൈഹി തങ്ങൾ തൻ്റെ ബാല്യകാലം തന്നെ ചുവടുവെക്കുന്നത് വിശുദ്ധ റസൂൽ അൽ അമീൻ ജാതനായ ഘട്ടത്തിൽ തന്നെ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു അങ്ങനെ അനാഥനായി വളർന്ന നബി കരീം സലഹു അലൈ വസലമ തങ്ങൾ തൻ്റെ മാതാവിൻ്റെ വാത്സല്യത്തിൽ പരിലാളനയിൽ ജീവിക്കുമ്പോഴാണ് അബവയിൽ വെച്ച് തൻ്റെ വിഷ തൻ്റെ പിതാവിൻ്റെ ചാരത്ത് വെച്ച് തൻ്റെ മാതാവും വിടചൊല്ലുന്നത് അങ്ങനെ ബാല്യം ചെറുപ്പ വളരെ ബാല്യനായ പിന്നെ കൊച്ചു കുഞ്ഞായ പരിശുദ്ധ റസൂൽ സലാഹു അല്ലൈവ് വസലമത്തങ്ങൾ തൻ്റെ ബാല്യ ജീവിതത്തിൽ തന്നെ ജീവിത പ്രതിസന്ധികളെ നേരിട്ട ഒരു ജീവിതമായിരുന്നു ഉമ്മ അയ്മൻ എന്ന ആ മാതാവിലൂ തൻ്റെ മാതൃ സഹോദരിയിലൂടെയാണ് നബി കരീം സലാഹു അലഹി തങ്ങൾ പിന്നെ ജീവിതത്തെ നോക്കിക്കണ്ടത് അങ്ങനെ എല്ലാ പ്രവാചകന്മാരും പരീക്ഷണങ്ങളെ നേരിട്ടവരാണ് ഇത് വിശ്വാസികളുടെ വിശ്വാസം സുദൃഢമായിത്തീരാനും അല്ലാഹു ആകുന്ന അപരിമേയ സത്യത്തിലേക്ക് നടന്നടുക്കാനും തൻ്റെ എല്ലാവിധ പ്രതി എല്ലാവിധ പ്രയാസങ്ങളെയും ഇറക്കി വെച്ച് അള്ളാഹുവിൽ സമർപ്പിക്കാനും വിശ്വാസികൾ തയ്യാറാകുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളെയും ഭൗതികമായ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും വിശുദ്ധ റംസാൻ എല്ലാ പരീക്ഷണങ്ങളെയും ജീവിത പ്രതിസന്ധികളെയും തൃണവൽഗണിച്ചുകൊണ്ട് അതിജീവിക്കാനുള്ള അതിനെതിരെ ജീവിതത്തെ യഥാർത്ഥ ജീവിതത്തെ നേടിയെടുക്കാനുള്ള ഒരു പരീക്ഷണശാലയാണ് അത് ഈ മാസത്തെ ആകട്ട് അതെ അതേ രൂപത്തിൽ അതർഹിക്കും വിധം നാം സ്വീകരിക്കുകയും ജീവിതത്തിൽ ഈ മാസത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും സുഹൃതധന്യമായ പുതിയ പുലരികൾ നമുക്ക് സ്വായത്തകമാക്കാൻ സാധിക്കും നാദൻ തുണക്കട്ടെ